നമസ്കാരം. ഞാൻ ശ്രീലത. ശബ്ദ തരംഗങ്ങൾ അഥവാ സൗണ്ട് വൈബ്രേഷൻസ് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് മ്യൂസിക് തെറാപ്പി. ലോകത്തെ ഏറ്റവും വേഗം കൂടിയ ശക്തികളിൽ ഒന്നാണ് നാദം അഥവാ ശബ്ദം. നാദത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വ്യത്യസ്ത തരം തരംഗങ്ങൾ ഉണ്ടാക്കാൻ അവയ്ക്ക് സാധിക്കും. സംഗീതം പൊതുവെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും സമാധാനവും തരുന്ന ഒന്നാണ്. ഭാരതീയ സംഗീത സമ്പ്രദായം പ്രധാനമായും രാഗാധിഷ്ഠിതമാണ്. പലതരത്തിലുള്ള സംഗീതം സംഗീത ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. വിവിധ രാഗങ്ങളിലുള്ള സംഗീതം, ഇൻസ്ട്രുമെന്റ് മ്യൂസിക്, വോക്കൽ മ്യൂസിക്, സിംഫണികൾ എന്നിങ്ങനെ. കൊറോണ മൂലമുള്ള ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളെല്ലാവരും വളരെയധികം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെ പലതരം സ്ട്രെസ്സുകൾ, അവയിലെല്ലാം നമ്മുടെ രക്ഷയ്ക്കായി എത്തുന്നു സംഗീതം. സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ അത് കേൾക്കുകയും ഒപ്പം പാടാൻ ശ്രമിക്കുകയും ചെയ്യുക. പാടാൻ അറിയുന്നവർ പാടുക. അങ്ങനെ സംഗീതം എന്ന സിദ്ധൌഷധത്തെ തിരിച്ചറിയുക. സംഗീത ചികിത്സയ്ക്കായി രാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ സ്വഭാവം, ഭാവം എന്നിവയ്ക്കനുസരിച്ച് അവയുടെ തരംഗങ്ങളും വ്യത്യസ്തമായിരിക്കും. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. രാഗങ്ങളെക്കുറിച്ചും രാഗചികിത്സയെക്കുറിച്ചും പിന്നീട്. സംഗീതം സകല